എല്ലാവർക്കും നമസ്കാരം. ഇനി ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ കറിയാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ്. അപ്പം വെണ്ടയ്ക്ക മപ്പാസിന് വേണ്ടിയ ചേരുവകൾ, ഞാൻ വെണ്ടയ്ക്ക ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്, കടി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ഞാനൊരു 100 ഗ്രാം ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളിക്ക് പകരം സവാള ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഉള്ളി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 പാൽ. നമ്മളാദ്യം വെണ്ടയ്ക്കൊക്കെ വഴച്ചിട്ട് ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേവണം. പിന്നെ ഞാൻ ഇത് അതിൻ്റെ തലപ്പാൽ, നമ്മൾ ആദ്യം എടുക്കുന്ന പാൽ, അത് ഞാനൊരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ പാലാണത്. അപ്പം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് വെച്ച് തുടങ്ങാം. നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് കറി വെച്ച് തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം ആയിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിടാം. കറിവേപ്പില ചേർക്കാം, പച്ചമുളക്, ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത്തിരി നന്നായിട്ടൊന്ന് വഴലണം, ഒരു 5-8 മിനിറ്റ് എടുക്കും. നമുക്കൊന്ന് മീഡിയം തീയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയൊരു 4-5 മിനിറ്റ് കിടക്കട്ടെ. നമ്മുടെ ഉള്ളിയും വെണ്ടയ്ക്കയൊക്കെ പാകത്തിനൊരു മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാല ചേർക്കാം. മസാല മീൻസ് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും, അത് മാത്രം ഞാൻ ചേർക്കും. പിന്നെ കുറച്ച് ഉപ്പും ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം, ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കണം. നമ്മളിട്ട മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 2 പാൽ ഒഴിക്കാം. വെള്ളമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന്, കുറച്ചുകൂടെ വെള്ളം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതൊരു മീഡിയം തീയിലോ നടത്തി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തലപ്പാൽ ചേർക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കരുത്. തിളയ്ക്കാതെ തന്നെ തേങ്ങാപ്പാൽ എപ്പോഴും തലപ്പാൽ ഒഴിക്കുമ്പം തിളയ്ക്കരുത്. നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് ഒരു ശകലം 1/4 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂട്ടുമെന്നേ ഉള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങാം. വിളമ്പന്ത മൊത്തത്തിലേക്ക് മാറ്റട്ടെ. നമ്മുടെ സ്വാദേറിയ വെണ്ടയ്ക്ക മപ്പാസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങാപ്പാലാണ് ഇത് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് പൗഡർ ആണെങ്കിലും മതി, അതായാലും സ്വാദിന് വ്യത്യാസമൊന്നും വരത്തില്ല. അതുപോലെ നമ്മുടെ കുബൂസിന് ഇത് അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. കുബൂസിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കാനും അധിക സമയം ഒട്ടും വേണ്ടല്ലോ, നമുക്കൊന്ന് ആ വെണ്ടയ്ക്കയും ഉള്ളിയും ഒന്ന് വഴറ്റുന്ന സമയം മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. താങ്ക് യു.